ഈ എം പി ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. എന്താ എങ്ങനെ സ്ഥിരം ഇവിടെ ഒരു അപകടം നടക്കുന്ന ഒരു മേഖലയാണ്? ഇത്തരം കുടുംബവളവുകളിൽ ഒരു മുൻകരുതൽ ഉണ്ടാവണം എന്നുള്ളത് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ്. കാരണം സ്ഥിരമായി ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് ഏതാണ്ട് 8-ാമത് തവണയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥന ഉൾപ്പെടെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട വിഷയം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ രണ്ടാളുകൾ റിക്കവർ ചെയ്തു, ഒരാൾക്ക് ജീവനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ആളുടെ അവസ്ഥ എന്താണെന്ന് ആശുപത്രിയിൽ ചെന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അത്യധികം ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതിന് അപ്പുറ ഭാഗത്ത് ഇതുപോലെ തന്നെ വളവിൽ ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി ഈ കുടും വളവുകൾ. ഈ വളവുകളിൽ എന്തെങ്കിലും ഒരു പ്രതിരോധ മാർഗം തേടേണ്ടതാണ്. ഒരു മതിലോ ഇനി അതല്ലെങ്കിൽ വാഹനങ്ങൾ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ക്രാഷ് ഗാർഡ് ഉണ്ടായിരുന്നോ? അത് പല അപകടങ്ങളിൽ പൊളിഞ്ഞു പോയതായിരിക്കും. അത് ഇത് കൃത്യമായി ഇതൊക്കെ പുനഃസ്ഥാപിക്കുന്നതിനുള്ളൊരു ക്രമീകരണം കൂടി ആവശ്യമല്ല? തീർച്ചയായും ഈ ചെറിയ ക്രാഷ് ഗാർഡ് കൊണ്ട് ഇത് പ്രതിരോധിച്ച് നടത്താൻ കഴിയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ തോതിലുള്ള ഒരു മാത്രമാണ് ഒരു ബൗണ്ടറിക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ള ഒരു മാർഗമാണ്. അത് അതിനപ്പുറത്ത് കുറച്ചുകൂടി വാഹനങ്ങൾ തടുത്തു നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിരോധ മാർഗമാണ് വേണ്ടത്.